الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله مهانان الله مهانان الله مهانان الله വല്ലാതെ ഇലാഹില്ല അവൻ ഉന്നതനത്രേ പരമോന്നതനായ അല്ലാഹുവിനത്രേ സർവ സ്തോത്രങ്ങളും. ഈ മഹനീയ സംരംഭത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മാന്യദേഹമേ, ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബാലസാഹിത്യത്തിലെ മുടിചൂടാമന്നനായ ബഹുമാനപ്പെട്ട കുഞ്ഞുണ്ണി മാസ്റ്റർ അവരുടെ, ഇന്ത്യയിലെ പ്രഗത്ഭനായ ചരിത്രകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം തലവനുമായ ആദരണീയനായ ഡോക്ടർ എം ജി എസ് നാരായണൻ അവരുടെ, കേരളത്തിലെ സാമൂഹ്യ മേഖലയിൽ ശ്രദ്ധേയനായ ശ്രീമാൻ ജയരാജൻ അവരുടെ, ആത്മാർത്ഥമായ തൻ്റെ പ്രവർത്തനം കൊണ്ട് രാഷ്ട്രീയ മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജനാബ് അഷ്റഫ് സാഹിബ് അവരുടെ, കോഴിക്കോട് സർവകലാശാല യൂണിയന്റെ മുൻ ചെയർമാനും എൻ്റെ മാന്യ സ്നേഹിതനുമായ ജനാബ് യൂസുഫ് സാഹിബ് അവരുടെ, ശ്രീമാൻ ലീലാകൃഷ്ണൻ അവരുടെ, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റു മഹത് വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരായ നാട്ടുകാരെ, നല്ലവരായ സഹോദരങ്ങളെ, സത്യാന്വേഷികളായ യുവാക്കളെ, പിഞ്ചോമനകളായ എൻ്റെ കൊച്ചനിയന്മാരെ, അനിയത്തിമാരെ, ശാലീനരായ എൻ്റെ സഹോദരിമാരെ, ബ്രഹ്മാണ്ഡങ്ങളുടെ ഉടമസ്ഥനായ ജഗനിയന്താവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അബ്രഹാം അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ ത്യാഗസന്നദ്ധതയും അർപ്പണ മനോഭാവവും വിപ്ലവ മനസ്ഥിതിയും സ്മരിച്ചുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന ഈ സുന്ദരമായ ബലിപെരുന്നാൾ സുദിനത്തിൻ്റെ സായം സന്ധിയിൽ ഈ കൊച്ചു ഗ്രാമത്തിൽ സംഘടിപ്പിച്ച ഈ സുഹൃത് സമ്മേളനം, അത് സംഘടിപ്പിച്ച സി എച്ച് യൂത്ത് സെന്ററിൻ്റെ ഭാരവാഹികളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. പരസ്പരം അറിയാനും ആശയങ്ങൾ കൈമാറാനും ഇത്തരം വേദികൾ ഉപകരിക്കും എന്നതിൽ രണ്ടഭിപ്രായം ഇല്ല. ഞാൻ ആമുഖം നീട്ടിക്കൊണ്ടു പോകാതെ എൻ്റെ മനസ്സിൻ്റെ സ്മൃതിപഥങ്ങളിൽ ചിന്തിച്ചിതറിക്കിടക്കുന്ന കുറെ ചിന്തകൾ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. ബലിപെരുന്നാൾ ഒരു മതത്തിൻ്റെ ആഘോഷം എന്ന നിലയിലാണ് ഗണിക്കപ്പെടുന്നത്. മതങ്ങൾക്ക് പ്രസക്തിയുണ്ടോ എന്ന് സ്വാഭാവികമായും ചോദിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് ഇതുപോലുള്ള ഒരു സുഹൃത് സമ്മേളനം നടക്കുന്നത് എന്നതുകൊണ്ട് മതങ്ങൾക്ക് പ്രസക്തിയുണ്ടോ എന്ന ചെറിയ വലിയ ഒരു ചോദ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. മതങ്ങൾക്ക് പ്രസക്തിയുണ്ടാകുന്ന സാഹചര്യം, മതങ്ങളല്ലാത്ത ഭൗതിക ദർശനങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന ജനസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ജീവിതത്തിൻ്റെ നിരർത്ഥകതയെ സംബന്ധിച്ച് ഈ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള പത്രമാധ്യമങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, ഭൗതിക ദർശനത്തിൻ്റെ പ്രണേതാക്കളും പ്രബോധകന്മാരുമായിട്ടുള്ള ആളുകൾ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ഏതാനും ചില വ്യക്തികളുടെ, മഹാന്മാരായ വ്യക്തികളുടെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് സമർത്ഥിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അതിഗായനായ ഷെല്ലി
ഒരിക്കൽ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു ഞാൻ ഒത്തുപോവുകയാണ് സ്ലീപ്പി സ്വീറ്റ് ഡെത്ത് ഈസ് സ്വീറ്റർ ആൻഡ് നെവർ ടു ബി ബോൺ ഈസ് ദി സ്വീറ്റസ്റ്റ് ഉറക്കം മധുരമാണ് മരണം മാധുര്യമുള്ളതാണ് ഈ ലോകത്ത് ജനിക്കാതിരിക്കൽ അതിമധുരമാണ് മറ്റൊരിക്കൽ പ്രഗത്ഭനായ നാടകകൃത്ത് ഷേക്സ്പിയർ ജീവിതത്തെ നിർവചിച്ചതും ഞാൻ ഓർത്തുപോകുന്നു ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട്സ് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈയിങ് നത്തിങ് ജീവിതം ഒരു വിഡ്ഢി പറഞ്ഞ കടങ്കഥയാണ് പ്രാധാന്യപ്പെട്ടതായതിലൊന്നും തന്നെയില്ല ശബ്ദ കോലാഹലങ്ങളല്ലാതെ ഇതാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ഗതിയെങ്കിൽ മലയാള ഭാഷയിലേക്ക് നാം കടന്നു വരുമ്പോഴും ഇതിൽ നിന്ന് വിഭിന്നമായൊരു ചിത്രമല്ല നമുക്ക് ലഭിക്കുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ള അദ്ദേഹം ഈ രാജ്യത്ത് ജീവിക്കുന്ന യുവാക്കളോട് ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്തുമാത്രം വേദനാജനകമാണ് ലോക ജീവിതം ഹാ ഹാ ശോകപൂരിതം വ്യർത്ഥ മാകുമൊരാശാബന്ധ മാന്ത്രികമായ സ്വപ്നം മലയാള മണ്ണിന്റെ രോമാഞ്ചമായിരുന്ന ചങ്ങമ്പുഴ പോലും പാടി ഇല്ലൊരു സമാധാനം ഇങ്ങെങ്ങും വെറും വെറും പൊള്ളലാടങ്ങാത്ത ദാഹമാണ് യോ ചുറ്റും മലയാളത്തിലെ പ്രഗത്ഭനായ മറ്റൊരു കവി വിലപിച്ചത് ഇങ്ങനെയാണ് കാപട്യമാകുന്ന ഈ ലോകത്തിലൊരാത്മാർത്ഥ ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് ഇവിടെയാണ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതങ്ങളുടെ പ്രസക്തി ജീവിതത്തിന്റെ നിരർത്ഥകത മാത്രം സംഭാവന ചെയ്ത ഭൗതിക ദർശനത്തിന് മുമ്പിൽ ജീവിതത്തിന് അർത്ഥം ലഭിക്കാതെ ഉഴലുന്ന ജനസമൂഹത്തിന് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതങ്ങളുടെ പ്രസക്തി ഇവിടെയാണ് മതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനോമുഖലങ്ങളിലേക്ക് ഓടിയെത്തുന്നത് ഭീകരമായ ഭീവണ്ടിയും ഭീപലസമായ ബീഹാറും ആസാമിന്റെ തെരുവീതികളും പഞ്ചാബിന്റെ വയലേലുകളും അഹമ്മദാബാദിന്റെ പ്രാന്തപ്രദേശങ്ങളും മൊറാദാബാദിലെ ഈദ്ഗാഹുകളുമാണ് പക്ഷേ എന്താണ് മതം മതദർശനങ്ങൾ എന്താണ് ഈ ലോകത്തെ ജനങ്ങളോട് പറയുന്നത് വ്യത്യസ്ത മതങ്ങളുണ്ട് വ്യത്യസ്ത മതദർശനങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നു ഹിന്ദുമതം ക്രിസ്തുമതം ജൂതമതം ബുദ്ധമതം ഇസ്ലാം മതം എന്നിങ്ങനെ വിഭിന്ന മതങ്ങൾ ഈ ലോകത്ത് ജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ജനങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ മതങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധം ചരിത്രപരമായി ഉണ്ടോ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധ വലിയൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള സുഹൃത്ത് സമ്മേളനങ്ങളിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വലിയൊരു സംഗതിയായി ഞാൻ ഇതിനെ മനസ്സിലാക്കുകയാണ് മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയുടെ ആരംഭം തൊട്ട് പ്രവാചകന്മാരെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് ജീവിത ദർശനവും നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡങ്ങളുടെ ഉടമസ്ഥൻ പരമേശ്വരൻ അയച്ചിരുന്നു ആദം എന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തിൽ ആദ്യത്തെ സൃഷ്ടി തന്നെ പ്രവാചകനായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ പ്രവാചകന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനസമൂഹങ്ങൾക്ക് ജീവിതത്തിന്റെ മാർഗവുമായി രംഗത്ത് വന്നിരുന്നു ഇസ്ലാം വളരെ വ്യക്തമായി പറയുന്നു ഒരു ജനസമൂഹവും പ്രവാചകന്മാരില്ലാതെ കടന്നുപോയിട്ടില്ല കാലഘട്ടത്തിന്റെ ദശാസന്ധികളിൽ പരിവർത്തനത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് സച്ചരിതരായ പ്രവാചകന്മാർ കടന്നു വന്നിരുന്നു അങ്ങനെ മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചക്കനുരൂപമായി ദൈവം ജീവിത ദർശനങ്ങളിൽ മാറ്റം വരുത്തി 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മണലാരണ്യത്തിൽ ഭൂജാതനായത് അതേവരെ 100,000-ൽ പരം പ്രവാചകന്മാർ കാലഘട്ടത്തിന്റെ വ്യത്യസ്ത ദശകളിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ പ്രബോധനം ചെയ്ത ദർശനത്തിന്റെ പൂർണ്ണമായ സമുച്ചയവും കൊണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊരു പൂർണ്ണമായ സമുച്ചയവും കൊണ്ട് കടന്നു വന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ നാം മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയുടെ പ്രായപൂർത്തിയിലാണ് എത്തിച്ചേരുന്നത് മനുഷ്യ സമൂഹം പ്രായപൂർത്തിയെത്താത്ത ഘട്ടത്തിൽ അവതരിച്ച ദർശനങ്ങളൊക്കെ മൂല്യങ്ങളൊക്കെ അപൂർണങ്ങളായിരുന്നു മനുഷ്യ സമൂഹം അതിന്റെ പ്രായപൂർത്തിയുടെ ദശ പ്രാപിക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന ഘട്ടത്തിലാണ് ആ സന്ദർഭത്തിൽ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരെയും ശരിവെച്ചുകൊണ്ട് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ വേദഗ്രന്ഥങ്ങളും ശരിവെച്ചുകൊണ്ട് ഇസ്ലാം രംഗപ്രവേശനം ചെയ്യുകയാണ് അതിനു മുമ്പ് ലോകത്ത് അവതീർണമായ മുഴുവൻ സമൂഹത്തിലെ പ്രവാചകന്മാരും മുഹമ്മദിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു മുഹമ്മദിന്റെ ആഗമനത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു എന്ന് വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയുടെ പ്രായപൂർത്തിയെത്തിയത് പ്രവാചകൻ ജീവിച്ചിരുന്ന ഘട്ടത്തിലാണ് എന്ന പ്രസവിച്ചു വീഴുന്ന ഒരു പിഞ്ചോമനക്കാവശ്യം അമ്മിഞ്ഞ പാലാണ് അവൻ 2-3 വയസ്സ് പ്രായമാകുമ്പോൾ അവന് നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിലെ എളിയത് നൽകുന്നു
അങ്ങനെ അവൻ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ സാധാരണയായി മനുഷ്യരൊക്കെ ഭക്ഷിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നൽകുന്നു. ആ ഭക്ഷണപദാർത്ഥങ്ങളാണ് അവന്റെ ജീവിതാവസാനം വരെ അവൻ ഭക്ഷിക്കുന്നത്. ഇതുപോലെ മനുഷ്യ സമൂഹത്തിന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ദർശനങ്ങളും കൊണ്ട് അപൂർണങ്ങളായ മൂല്യങ്ങളും കൊണ്ട് കടന്നു വന്ന പ്രവാചകന്മാരുടെ 100,000-ൽ പരം വരുന്ന പ്രവാചകന്മാരുടെ ദർശനത്തിന്റെ പൂർണ്ണമായ സമുച്ചയവും കൊണ്ട് മനുഷ്യ സമൂഹത്തിന് പ്രായപൂർത്തിയെത്തിയ ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ഇങ്ങോട്ട് കടന്നു വന്നു എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഹിന്ദുമതത്തെ നമുക്കെടുക്കാം. ഹിന്ദുമതം ഒരുപക്ഷേ തീർച്ചയായും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രവാചകന്മാരാൽ അവതരിച്ച മതമായിരിക്കാം. അതിന് ഹിന്ദുമതത്തിന്റെ വേദഗ്രന്ഥങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആ കാലഘട്ടത്തിലെ പ്രബോധകന്മാർ ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് ചെയ്തിരുന്ന സന്ദേശത്തെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. 23-ാമത്തെ അവതാരമായ വ്യാസമുനി തന്റെ അനുചരന്മാരോട് പറയുന്നതായി ഭവിഷ്യൽ പുരാണം പ്രതിസർഗ പർവ്വത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ആ സന്ദർഭത്തിൽ മഹാമതി എന്ന വിദേശി പ്രത്യക്ഷപ്പെടും, നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുക എന്ന് വ്യാസമുനി തന്റെ അനുചരന്മാരോട് പറഞ്ഞിരുന്നു. അത്രേ അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിച്ചു, അല്ലയോ പ്രഭു, ഞങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ തിരിച്ചറിയുക? ഉടൻ തന്നെ അദ്ദേഹം പ്രതിവചിച്ചതായി ഭവിഷ്യൽ പുരാണം പ്രതിസർഗ പർവ്വത്തിലെ ശേഷം വരുന്ന ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലിംഗശ്ചേതി ശിഖാഹീന തുടങ്ങി ഇതി പൈശാച ധർമ്മശ്ച ഭവിഷ്യതി മായാകൃത. അദ്ദേഹത്തിന്റെ അനുയായികൾ ചേലാകർമ്മം ചെയ്യും, അവർ കുടമ വെക്കുകയില്ല, അവർ വിപ്ലവകാരികളായിരിക്കും, പ്രാർത്ഥനയ്ക്ക് വരാൻ അവർ ഉറക്കെ ആഹ്വാനം ചെയ്യും, മതത്തെ മലിനപ്പെടുത്തുന്നവരുമായി യുദ്ധം ചെയ്യുകയാൽ മുസ്സേല അഥവാ മുസ്ലിം എന്ന പേരിലാണ് ഇക്കൂട്ടർ അറിയപ്പെടുക. ഈ മാംസബുക്കുകളുടെ മതത്തിന്റെ ആവിർഭാവം എന്നിൽ നിന്നായിരിക്കുമെന്ന് വ്യാസമുനി തന്റെ അനുചരന്മാരോട് പറഞ്ഞതായി ഭവിഷ്യൽ പുരാണം പ്രതിസർഗ പർവ്വത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ഇവിടെയാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ മതങ്ങളും ഒന്നായിരുന്നു, എല്ലാ മതങ്ങളുടെയും ആന്തരാത്മാവ് ഒന്നു തന്നെയായിരുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഹിന്ദുക്കൾ വളരെ പുണ്യവാനായി ഗണിക്കുന്ന മനു, മനു എന്ന് പറയുന്നത് ജലപ്രളയകഥയിലെ നായകനാണ്. ജലപ്രളയകഥയിലെ നായകനായ മനുവിനെയാണ് മുസ്ലിങ്ങൾ ആദരിക്കുന്ന, മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമായി അദ്ദേഹം തന്നെയാണ് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടും. ഇതാണ് ഹിന്ദുമതത്തിന്റെ അവസ്ഥയെങ്കിൽ ക്രിസ്തുമതത്തിന്റെ അവസ്ഥയും ഇതിൽ നിന്ന് വിഭിന്നമല്ല. യേശു ക്രിസ്തു ആ കാലഘട്ടത്തിൽ വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജനസമൂഹത്തോട് പറഞ്ഞിരുന്നു, ഞാൻ ആദ്യത്തേതോ അവസാനത്തേതോ അല്ല, എനിക്ക് ശേഷം നിങ്ങളെ സർവസത്യത്തിലും വഴി നടത്തുന്ന ഒരു ആത്മാവ് വരും എന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായി ഇന്നും രേഖപ്പെട്ട് കിടക്കുകയാണ്. എന്താണ് ക്രിസ്തുമതം അഥവാ യേശു ക്രിസ്തു തന്റെ അനുയായികളോട് മുഹമ്മദിന്റെ ആഗമനത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനിയും നിങ്ങളോട് വളരെ പറയാനുണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സർവ്വസത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 16, 12, 13 ഖണ്ഡികകളിലാണ് ഇത് രേഖപ്പെട്ട് കിടക്കുന്നത്. ഫാറക്കലീത്ത എന്ന ഗ്രീക്ക് പദത്തിന്റെ മലയാള വിവർത്തനമാണ് സത്യാത്മാവ് എന്നത്. ഫാറക്കലീത്ത കൊണ്ട് ഉദ്ദേശിച്ചത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെയാണെന്ന് സുപ്രസിദ്ധ ചരിത്രകാരനായ വില്യം മൂർ തന്റെ മുഹമ്മദിന്റെ ചരിത്രം എന്ന വിശ്വവിഖ്യാത ഗ്രന്ഥത്തിലെ 137-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം മാത്രമല്ല ഇങ്ങനെയൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ഫാറക്കലീത്ത കൊണ്ട് ഉദ്ദേശിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അഥവാ മുഹമ്മദ് തന്നെയാണെന്ന് പ്രസിദ്ധ പാശ്ചാത്യൻ ചരിത്രകാരനായ റോബർട്ട് ഏണസ്റ്റ് ഹ്യൂം ലോകമതങ്ങൾ എന്ന തന്റെ ഗ്രന്ഥത്തിലെ 221-ാമത്തെ പേജിൽ അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. ഇവർ മാത്രമല്ല ഇങ്ങനെയൊരു അഭിപ്രായം നടത്തുന്നത്. പ്രസിദ്ധ ക്രിസ്തീയ പണ്ഡിതനായ ബിഷപ്പ് കാൻഫ്രിഹൻ അപ്പോളജി എന്നതിന്റെ ഗ്രന്ഥത്തിലെ 17-ാമത്തെ പേജിലും ഫാറക്കലീത്ത കൊണ്ട് ഉദ്ദേശിച്ചത് അഥവാ സത്യാത്മാവ് കൊണ്ട് ഉദ്ദേശിച്ചത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്ന അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. ഇവിടെയാണ് നാം മതങ്ങളുടെ ഏകത്വത്തെ സംബന്ധിച്ച്, മതങ്ങൾ നിർഗളിച്ച ഏകമായ രൂപത്തെ സംബന്ധിച്ച്, ഏകമായ സത്യയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബുദ്ധമതം നമുക്കെടുക്കാം. ഇന്ത്യയിൽ രൂപം കൊണ്ട ബുദ്ധമതം, ആ ബുദ്ധമതവും ഒരുപക്ഷെ ബുദ്ധൻ അള്ളാഹുവിന്റെ പ്രവാചകനായിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. ദുൽഫിക്കൽ എന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് ഖുർആനിൽ വളരെ വ്യക്തമായും രേഖപ്പെട്ട് കിടക്കുകയാണ്. ദുൽഫിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ പ്രവാചകൻ ബുദ്ധൻ തന്നെയാണ് എന്ന് പ്രസിദ്ധ ചരിത്രകാരനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന പ്രൊഫസർ ഹുമയൂൺ കബീർ അഭിപ്രായപ്പെട്ടത് ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. തന്നെയുമല്ല
ബുദ്ധമതത്തിന്റെ ആധികാരിക ഗ്രന്ഥമെന്ന് ഇന്ന് അവകാശപ്പെടുന്ന ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ ദി ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന ഗ്രന്ഥത്തിൽ ശ്രീബുദ്ധൻ തന്റെ അനുയായികളോട് പറഞ്ഞതായി എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ബുദ്ധന്മാരിൽ ആദ്യത്തേതോ അവസാനത്തേതോ അല്ല, എനിക്ക് ശേഷം ബുദ്ധിമാനും വിജ്ഞനുമായ ഒരു ബുദ്ധൻ പ്രത്യക്ഷപ്പെടും. അദ്ദേഹം മെത്തയ്യ എന്ന പേരിൽ അറിയപ്പെടും. മെത്തയ്യ എന്ന പാലി ഭാഷക്കർത്ഥം അനുഗ്രഹീതനായവൻ എന്നാണെന്ന് ഹെർബർട്ട് സെയിൻസ് ദി വേ ഓഫ് ബുദ്ധ എന്ന തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് അനുഗ്രഹമായി കൊണ്ടല്ലാതെ മുഹമ്മദേ നിന്നെ നാം നിയോഗിച്ചിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ ഈ അനുഗ്രഹീതനായവനും മെത്തയ്യ എന്ന പാലി ഭാഷക്കർത്ഥം അനുഗ്രഹീതനായവനും ഒന്നാണ് എന്ന നിഗമനത്തിൽ ശ്രീബുദ്ധനും ഒരുപക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനായിരിക്കാം എന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് മതങ്ങളെ സംബന്ധിച്ച് പറയുവാനുള്ളത്. പിന്നെ എങ്ങനെയാണ് മുഹമ്മദിന്റെ അനുയായികളായി തീരേണ്ടിയിരുന്ന, ഒരേ മതത്തിന്റെ അനുയായികളായി തീരേണ്ടിയിരുന്ന ഈ ജനസമൂഹം വ്യത്യസ്ത വഴികളിലേക്ക് ഒഴുകിപ്പോയത്? ഇതിന്റെ ചരിത്രപരമായി രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ മതങ്ങളൊക്കെ ഈ ദർശനങ്ങളൊക്കെ ഈ ലോകത്തേക്ക് അവതരിച്ചു എന്നതുകൊണ്ട് അധികാരം പിടിച്ചെടുക്കപ്പെട്ട, അധികാരം ലഭിച്ച അധികാരി വർഗം. ഈ മതങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ഉപജീവനമാർഗം തടസ്സപ്പെടാതെ സുഗമമായി നടക്കുന്ന പൗരോഹിത്യ വർഗം. ഈ രണ്ട് വർഗത്തിന്റെയും ആശങ്കയായിരുന്നു ഒരേ സമൂഹമാകേണ്ടിയിരുന്ന, ഒരേ ജനതയാകേണ്ടിയിരുന്ന ഈ ജനസമൂഹങ്ങളെ, ജനതതികളെ വ്യത്യസ്ത മേഖലകളിലാക്കി തിരിച്ചത്. എന്തായിരുന്നു അവരുടെ ആശങ്ക? ഈ അനുയായികളൊക്കെ മുഹമ്മദിന്റെ അനുയായികളായി തീർന്നാൽ തങ്ങൾക്ക് ലഭിച്ച അധികാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അധികാരി വർഗം ആശങ്കിച്ചതുപോലെ തന്നെ പൗരോഹിത്യ വർഗവും ആശങ്കിച്ചു. ഈ മതത്തിന്റെ അനുയായികളൊക്കെ സത്യത്തിന്റെ യഥാർത്ഥ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ ഉപജീവനമാർഗം തടസ്സപ്പെട്ടു പോകുമോ എന്ന് പൗരോഹിത്യ വർഗവും ആശങ്കിച്ചു. ഈ ആശങ്കയുടെ പരിണിത ഫലം എന്നോണമാണ് ഒരേ സമൂഹമാകേണ്ടിയിരുന്ന, ഒരൊറ്റ സമുദായമായി പ്രവർത്തിക്കേണ്ടിയിരുന്ന ഈ ജനസമൂഹം വ്യത്യസ്ത ധാരയിലൂടെ ഒഴുകിപ്പോയി കൊണ്ടിരിക്കുന്നത്. ഈ വലിയ ചരിത്ര യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരവസ്ഥാവിശേഷണമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇസ്ലാം കേവലാർത്ഥത്തിലുള്ളൊരു മതമല്ല, കേവലാർത്ഥത്തിലുള്ളൊരു മതമല്ല ഇസ്ലാം എന്ന് വളരെ വ്യക്തമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റിലിജി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥമാണ് മതം. റിലിജി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം, റിലിജിയൻ ഈസ് വൺ വിച്ച് ഡീൽസ് ഓൺലി ദി പ്രൈവറ്റ് അഫയേഴ്സ് ഓഫ് മാൻകൈൻഡ്. മനുഷ്യകുലത്തിന്റെ സ്വകാര്യത മാത്രം കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് മതം. അതാണ് റിലിജിയൻ ഇംഗ്ലീഷ് ഡിക്ഷണറികളിൽ നൽകിയിരിക്കുന്ന അർത്ഥം. എന്നാൽ ഇങ്ങനെയൊരു പട്ടികയിൽ ഇസ്ലാമിനെ ഉൾപ്പെടുത്തുക സാധ്യമല്ല. കാരണം ഇസ്ലാം ജീവിതത്തിന്റെ നിഹിത മണ്ഡലങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്നു. ജീവിതത്തിന്റെ നിഹിത മണ്ഡലങ്ങളെ തൊട്ടും അത് അഭിപ്രായ പ്രകടനം നടത്തുന്നു. തണ്ടാശ മുതൽ വൈറ്റ് ഹൗസ് വരെയുള്ള, പ്രാഥമിക കാര്യങ്ങൾ മുതൽ ഭരണകാര്യങ്ങൾ വരെയുള്ള വിശാലമായ മനുഷ്യ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് അത് വ്യക്തമായും വെളിച്ചം വീശുകയാണ്. ഇസ്ലാം കേവലാർത്ഥത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടങ്ങുന്ന ഒരു മതമല്ല എന്നതിലേക്ക് ഉദാഹരണമായി ഞാനൊരൊറ്റ വാക്യം ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ? അവനാണ് അനാഥയെ തള്ളിപ്പറയുന്നവൻ, അഗതിക്ക് ഭക്ഷണം നൽകാൻ പ്രോത്സാഹിപ്പിക്കാത്തവൻ. ദീനിനെ കളവാക്കുന്നവനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചത്വനെയല്ല, നോമ്പനിഷ്ഠിക്കാത്തവനെയല്ല, ഹജ്ജ് ചെയ്യാത്തവനെയല്ല, മറിച്ച് അനാഥയെ തള്ളിപ്പറയുന്നവനാണ് അവൻ, അഗതിക്ക് ഭക്ഷണം നൽകാൻ പ്രോത്സാഹിപ്പിക്കാത്തവനാണ്. ഇതാണ് ഇസ്ലാം ഒരു മതമല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഈ ഇസ്ലാം അതിന്റെ പേരിൽ ആഘോഷിക്കപ്പെടുന്ന ഒരാഘോഷമാണ് ഇന്ന് നാം കൊണ്ടാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബലിപെരുന്നാൾ ഇസ്ലാമിന്റെ മാത്രം ആഘോഷമല്ല എന്ന് എനിക്ക് മുമ്പ് പ്രസംഗിച്ച മഹാനായ ചരിത്രകാരൻ ഡോക്ടർ എം ജി എസ് നാരായണൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ശരി തന്നെയാണ്, അബ്രഹാം എന്ന ചരിത്ര വ്യക്തി മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ലോകത്ത് എല്ലാ ജനസമൂഹത്തിനും ഒരേപോലെ ആദരണീയനായ വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിന്റെ സന്തതികളാണ് ബ്രാഹ്മണന്മാർ എന്ന് പറയപ്പെടുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അഥവാ മനുവിന്റെ സന്തതികളാണ് ദ്രാവിഡന്മാർ എന്ന മറ്റൊരഭിപ്രായവും ഈ ലോകത്ത് നിലവിലുണ്ട്. ഇതാണ് മൊത്തത്തിൽ മതങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാനുള്ളത്. ആ ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് ആഘോഷിക്കപ്പെടുന്ന ആഘോഷമാണ് ബലിപെരുന്നാൾ. ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പും ബലിപെരുന്നാൾ ആഘോഷിച്ചിരുന്നു. പക്ഷേ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇസ്ലാമിന്റെ ആഘോഷ പരിപാടികളിൽ ഒന്നാക്കി നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തത്. ബലിപെരുന്നാളിന്റെ സന്ദേശം എന്താ? ഇവിടെ കൂടിയിരിക്കുന്ന സുഹൃത്ത് സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ബലിപെരുന്നാളിന്റെ സന്ദേശം അറിയാൻ ആഗ്രഹമുണ്ടാകും, അഭിലാഷമുണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് കൂടി ക്ഷണിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന കലാപരിപാടികളിലേക്ക് മാത്രം കണ്ണും നട്ടിരിക്കുന്ന നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയാൻ എനിക്ക് വിമിഷ്ടമുണ്ടെങ്കിലും ഇത് പറയാതെ വയ്യ എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്.
ബലിപെരുന്നാളിന്റെ സന്ദേശം മൂന്നെണ്ണമായി നമുക്ക് സംഗ്രഹിക്കാവുന്നതാണ്. ഒന്ന് ബലിയുടെ സന്ദേശം, രണ്ട് ഹജ്ജിന്റെ സന്ദേശം, മൂന്ന് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം. ബലിയുടെ സന്ദേശം എന്താണ്? ഇവിടെ കേവലം അനുസ്മരിച്ച ആ കാര്യത്തിന്റെ കുറച്ചുകൂടി വിശദ വിവരങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഋജുമാനസനാണെന്ന് ഖുർആൻ വളരെ വ്യക്തമായും പറഞ്ഞിരിക്കുന്നു. അബ്രഹാം എന്ന പേരിൽ ലോകത്തിലെ മുഴുവൻ മതങ്ങളും ഒരുപോലെ ആദരിക്കുന്ന മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജീവിതഘട്ടത്തിലെ പല പരീക്ഷണങ്ങൾക്കും അദ്ദേഹം വിധേയനായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ തന്റെ കുടുംബത്തോട് ബന്ധം വിച്ഛേദിക്കാൻ അള്ളാഹു കൽപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹം വിമ്മിഷ്ടം കാട്ടിയില്ല. അവിടെ അദ്ദേഹം പരീക്ഷണത്തിൽ വിജയിച്ചു. രണ്ടാമതായി അദ്ദേഹത്തോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു തന്റെ ജന്മനാട് വിട്ടേച്ചു പോവുക. ആ പരീക്ഷണത്തിലും അദ്ദേഹം വിജയിച്ചു. മൂന്നാമതായി അദ്ദേഹത്തെ പരീക്ഷിച്ചത് മക്ക മണലാരണ്യത്തിൽ തന്റെ പിഞ്ചോമന മകൻ അഥവാ ഇസ്മായിൽ തന്റെ സഹധർമ്മിണിയായിരുന്ന ഹാജറാ ബിബി റളിയല്ലാഹു അൻഹാ. ഇസ്മായിൽ എന്ന് പറയുന്നത് വയോവൃദ്ധനായതിന് ശേഷം അദ്ദേഹത്തിന് അടിമയായ ഹാജറായിൽ പിറന്ന ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെയും ഹാജറായെയും ഒരു സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത്, കാട്ടുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ മാത്രം, അവയുടെ ശബ്ദങ്ങൾ മാത്രം മുഖരിതമായ ഒരന്തരീക്ഷത്തിൽ വിട്ടേച്ചു കൊണ്ടുപോകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിമിന് നിർദ്ദേശം നൽകി. ഒട്ടും മടിച്ചു നിൽക്കാതെ ഇബ്രാഹിം ആ നിർദ്ദേശം ചെവിക്കൊണ്ടുകൊണ്ട് ഫലസ്തീനിലേക്ക് പലായനം ചെയ്തു. അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മഭൂമി. ഫലസ്തീനിലേക്ക് പോയി അദ്ദേഹം തിരിച്ചു വന്ന സന്ദർഭത്തിൽ ഇസ്മായിൽ വളർന്ന് യുവാവിന്റെ ഘട്ടത്തിലേക്ക് വളരുകയായിരുന്നു. കണ്ടാൽ ഓമനത്വം തോന്നുന്ന പ്രായം, തത്തിക്കളിക്കുന്ന പ്രായമാണ്. ആ സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിനെ പരീക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പരീക്ഷണങ്ങളിലും എത്രത്തോളം എന്നാൽ നമ്രൂദിന്റെ തീക്കുണ്ടം അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ വിഴുങ്ങാനായി ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം കേൾപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ പോലും തന്റെ നാഥന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരണി പോലും പിന്നോട്ടു പോരാത്ത ആ മഹാനായ മനുഷ്യനെ പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. ആ പരീക്ഷണത്തിലൂടെ ലോകത്തിനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്മായിൽ എന്ന നിന്റെ ഓമനപുത്രനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ബലിയർപ്പിക്കുക. അള്ളാഹു നരബലി ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനായിരുന്നു ഇത്? കേവലം പരീക്ഷണമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ ഒരു ജീവിതത്തിൽ, ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിക്കാൻ വിശ്വാസി തയ്യാറുണ്ടോ എന്നതാണ് ബലിയിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഇസ്മായിലിനെ ബലിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതാണ് ബലിയുടെ സന്ദേശം ലോകത്തെ മുസ്ലിങ്ങളോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇന്നത്തെ ഇസ്മായിൽ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയത് ഇസ്മായിലായിരുന്നു. കാരണം വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് പിറന്നത്. അതുകൊണ്ട് അന്നത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചാബല്യം ഇസ്മായിലായിരുന്നു. പക്ഷേ ഇന്നത്തെ ചാബല്യം എന്താണ്? ഇന്ന് അധികാരമാകാം, അതുപോലെ ആഠ്യത്വമാകാം, മേധാവിത്വമാകാം, പണമാകാം, ഭാര്യയാകാം, മക്കളാകാം, കുടുംബമാകാം, ദേശമാകാം, വർണ്ണമാകാം. ഈ വർണ്ണത്തെയും ദേശത്തെയുമാകുന്ന സങ്കുചിതമായ വീക്ഷണങ്ങളെ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വാർത്ഥമായ ലക്ഷ്യങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നൽകാൻ തയ്യാറുണ്ടോ? ഇതാണ് ബലിയുടെ സന്ദേശം. നിങ്ങളുടെ ഇസ്മായിലിനെ ബലിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് അള്ളാഹു നിങ്ങളോട് ചോദിച്ചത്. കേവലം നിങ്ങൾ ബലിക്ക് വേണ്ടി ബലിയെടുക്കരുത്. നിങ്ങൾ ഈ ചരിത്ര സത്യം അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഇച്ഛയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ബലി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ അലി ശരിയത്തിയും ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാലും ഈ ലോകത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഇസ്മായിലിനെ മദീനയിലേക്ക് കൊണ്ടുവരൂ, അവിടെ വെച്ച് നിങ്ങൾ ഇസ്മായിലിനെ ബലിയെറുക്കൂ എന്ന്. നിങ്ങളുടെ ഇസ്മായിൽ ഒരുപക്ഷേ മേധാവിത്വമാകാം, വർണ്ണമാകാം, ദേശമാകാം, കുടുംബമാകാം. അങ്ങനെയുള്ള നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ബലിമൃഗത്തിന്റെ കണ്ഠത്തിൽ കഥാര കുത്തിയിറക്കുമ്പോൾ അവിടെ ബലിയെടുക്കപ്പെടുന്നത് നിങ്ങളുടെ ഇച്ഛയാണ്, നിങ്ങളുടെ സ്വാർത്ഥതയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്തോ അതാണ്. അല്ലാതെ കേവലം ബലിക്ക് വേണ്ടി ആരും ബലി നൽകിക്കൊണ്ട് കശാപ്പാക്കി മാറ്റരുതേ എന്ന വിനയാന്വിതമായ ഒരു അഭ്യർത്ഥന എനിക്ക് നിങ്ങളോട് നൽകുവാനുണ്ട്. ഇതാണ് ബലി പെരുന്നാൾ നൽകുന്ന ഒന്നാമത്തെ സന്ദേശമെങ്കിൽ രണ്ടാമത്തെ സന്ദേശം ഹജ്ജിന്റെ സന്ദേശമാണ്. എന്താണ് ഹജ്ജ്? വളരെ കൂടുതൽ പണം ചെലവാക്കിക്കൊണ്ട് എന്തിനാണ് ഹജ്ജിന് പോകുന്നത്? മക്കയിൽ പോയി തിരിച്ചു വരുന്നത് എന്തിനാണ്? അള്ളാഹു ഉദ്ദേശിച്ചത് രണ്ട് മഹത് കർമ്മങ്ങൾ ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടണം എന്നായിരുന്നു. എന്തൊക്കെയാണ് ആ രണ്ട് കർമ്മങ്ങൾ? ഒന്ന്, ഇസ്ലാമിന്റെ സാർവലൗകികത. സങ്കുചിതമായ ദേശീയ മതിൽക്കെട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തെ വിഭിന്ന ചേരിയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സമൂഹമാണ് ഇന്ന് ലോകത്ത് നിവസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സങ്കുചിതമായ ദേശീയതയുടെ മതിൽക്കെട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് മാനവമായ വിശാലമായ മാനവ വീക്ഷണത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ജീവിക്കുക എന്ന് അള്ളാഹുവിനറിയാമായിരുന്നു. അതുകൊണ്ട്
ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ മുഴുവൻ ഒരു സ്ഥലത്ത് സംഗീതിക്കുക ഒരു സ്ഥലത്ത് സമ്മേളിക്കുക എന്നിട്ട് ലോകത്തെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സംഗുജിതമായ ദേശീയതകൾക്ക് കതീതമായി വിശാലമായ ലോകവീക്ഷണം വിശാലമായ മാനവിക വീക്ഷണം വളർത്തിയെടുക്കുക എന്നതാണ് ഹജ്ജിന്റെ ഒന്നാമത്തെ സന്ദേശം രണ്ടാമത്തെ സന്ദേശം മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്ന ആട്ടിത്വത്തിന്റെയും മേധാവിത്വത്തിന്റെയും ചിന്താഗതിയെ നിഷ്കാസനം ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഹജ്ജിന്റെ സന്ദേശം ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഫാ മർവയുടെ ഇടയിലുള്ള ഓട്ടം സഫാ മർവയുടെ ഇടയിലൂടെ ഓടുന്നത് ഒരു ചരിത്ര വസ്തുതയെ അനുസ്മരിച്ചുകൊണ്ടാണ് എന്താണ് ആ ചരിത്ര വസ്തുത ആ ചരിത്ര വസ്തുത എന്താണെന്നോ ഹാജറ എന്ന് പറയുന്ന അടിമ സ്ത്രീ തന്റെ കുഞ്ഞിന് വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഓടിയ സ്ഥലമാണ് ഹാജറയുടെ ഇന്നത്തെ പ്രതീകങ്ങളെ മനുഷ്യരായി പരിഗണിക്കാൻ പോലും ലോക സമൂഹം മനസാക്ഷി കാണിക്കാത്ത ഒരു ഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഹാജറ ഇന്നത്തെ പ്രതീകവൽക്കരിക്കുന്നത് ഇന്ന് പ്രതീകവൽക്കരിക്കുന്നത് കറുത്തവനെയാണ് ഇന്നാട്ടിലെ അധികൃത ജനവിഭാഗത്തെയാണ് ഇന്നാട്ടിലെ അധികൃത ജനവിഭാഗത്തിന്റെയും അതുപോലെ തന്നെ കറുത്തവന്റെയും പ്രതീകമായിരുന്ന ഹാജറ ബിബി റളിയല്ലാഹുവിന്റെ ഓടിയ സ്ഥലത്തിലൂടെ ഓടുന്നത് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ മർമ്മ പ്രധാനപ്പെട്ടതാണ് അതോടാതെ ആരെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അവൻ ഹജ്ജില്ല എന്ന് വളരെ വ്യക്തമായും പറയപ്പെട്ടിരിക്കുന്നു മനുഷ്യ മനസ്സിനെ മലീമസമാക്കുന്ന ആട്ടിത്വത്തിന്റെയും മേധാവിത്വത്തിന്റെയും മനോഭാവം പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുക ഏതിലൂടെ ഈ സഫാ മർവയുടെ ഇടയിലൂടെയുള്ള ഓട്ടത്തിലൂടെ എല്ലാവരും ഓടണം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്നവനും ഓടണം കറുത്തവനും വെളുത്തവനും ഓടണം ഇന്ത്യക്കാരനും പാകിസ്ഥാനിയും ബംഗ്ലാദേശുകാരനും അമേരിക്കക്കാരനും ബ്രിട്ടീഷുകാരനും ഒരുപോലെ ഓടണം എന്തിനനുസ്മരിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകളോളം അടിമത്തത്തിന്റെ കരാളഹസ്തങ്ങളിൽ കിടന്നുകൊണ്ട് അസ്വാതന്ത്ര്യത്തിന്റെ തിക്തരസം അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം നുകരാൻ സാധിക്കാതെ ഇരുന്ന ഒരു ജനസമൂഹത്തിന്റെ പ്രതിനിധിയായിരുന്ന ഹാജറ ബിബി റളിയല്ലാഹുവിന്റെ ഓടിയ സ്ഥലത്തിലൂടെ ഓടുന്നത് ഹജ്ജിന്റെ കർമ്മത്തിൽ മർമ്മ പ്രധാനപ്പെട്ടതാണ് ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി മൗലികമായ സംഗതി മനുഷ്യ മനസ്സിനെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്ന ആട്ടിത്വത്തിന്റെയും മേധാവിത്വത്തിന്റെയും ചിഹ്നങ്ങളെ മനോഭാവങ്ങളെ നിഷ്കാസനം ചെയ്യുക എന്നതാണ് ഈ മഹത് ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നാം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് സഫാ മർവയുടെ ഇടയിലൂടെ ഓടുമ്പോൾ നാം ദക്ഷിണാഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയെ ഓർക്കണം നാം ദക്ഷിണാഫ്രിക്കയിലെ തൂക്കിക്കൊല്ലപ്പെട്ട ബെഞ്ചമിൻ മൊളോയിസിനെ ഓർക്കണം ഇന്ന് മനുഷ്യരായി പരിഗണിക്കാൻ അവകാശമില്ല എന്ന് ബോത്താ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന കറുത്ത മക്കളെ ഓർക്കണം അവരുടെ വിമോചനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് മുസൽമാന്റെ ബാധ്യതയാണ് മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നു അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നില്ല എന്ന ശക്തമായ പ്രഖ്യാപനം വിശ്വാസിയോട് ഖുർആൻ ചോദിക്കുകയാണ് ഈ ലോകത്ത് ദക്ഷിണാഫ്രിക്കയിലെ മനുഷ്യർ അവർ മനുഷ്യരായി അംഗീകരിക്കപ്പെടാത്തിടത്തോളം കാലം മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്രമത്തിന്റെ കാലമല്ല ഇത് യുദ്ധത്തിന്റെ കാലമാണ് സംഘട്ടനത്തിന്റെ കാലമാണ് കാരണം ഇവിടുത്തെ മനുഷ്യരെ മനുഷ്യരായി പരിഗണിക്കുക എന്ന വിശാലമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഉന്നതമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മാനുഷികതയുടെ ശത്രുക്കളോട് മനുഷ്യത്വത്തിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യേണ്ട കാലഘട്ടമാണിത് അത് തന്നെയാണ് ഹജ്ജിലൂടെ ഈ ലോകത്തോട് ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നാണ് ഇതാണ് ഹജ്ജിന്റെ അന്തസ്സത്ത മൂന്നാമതായി ബലിപെരുന്നാളിന്റെ സന്ദേശം മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് ബലിപെരുന്നാളിന്റെ മറ്റൊരു സന്ദേശം എന്താണ് മതസൗഹാർദ്ദം എന്നത് ഖുർആൻ വളരെ വ്യക്തമായി മുസ്ലിങ്ങളോട് പറയുകയാണ് ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം അവർക്കെതിരിൽ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് നിങ്ങൾ അവരോട് നീതിപൂർവ്വം പ്രവർത്തിക്കുക എന്ന് ഖുർആൻ വളരെ വ്യക്തമായി മുസ്ലിങ്ങളോട് ഉദ്ഘോഷിക്കുകയാണ് അതുപോലെ തന്നെ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ച് മറ്റൊരിടത്ത് പറയുന്നത് തൗറാത്തിൽ വിശ്വസിക്കാത്തവൻ മുസൽമാനല്ല ഇഞ്ചിലിൽ വിശ്വസിക്കാത്തവൻ മുസൽമാനല്ല അതുപോലെ തന്നെ മറ്റൊരിടത്ത് ഖുർആൻ വളരെ വ്യക്തമായും പറയുന്നു ഈസയെ അംഗീകരിക്കാത്തവൻ മുസൽമാനല്ല മൂസസ് അഥവാ മൂസയെ അംഗീകരിക്കാത്തവൻ മുസൽമാനല്ല മനു അഥവാ നോഹനബി അലിഹിസ്ലാത്ത് വസ്സലാമിനെ അംഗീകരിക്കാത്തവൻ മുസൽമാനല്ല ഇത് മുസൽമാന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് മതസൗഹാർദ്ദം എന്നത് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മതസൗഹാർദ്ദം എന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഈസാ നബി അലിഹിസ്ലാത്ത് വസ്സലാം അഥവാ യേശു ലോകത്തെ ഏറ്റവും വലിയ മതമായി ക്രിസ്തു മതത്തിന്റെ ആരാധ്യ പുരുഷനാണ് ക്രിസ്തു മതത്തിന്റെ ആരാധ്യ പുരുഷനായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കൽ മുസൽമാന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആരെങ്കിലും ഈസാ നബി അലിഹിസ്ലാത്ത് വസ്സലാമിനെ അംഗീകരിച്ചില്ലെങ്കിൽ അവൻ മുസൽമാനല്ല ജൂതമതക്കാരുടെ അനിഷേധ്യ നേതാവായ മോസസ് അഥവാ മൂസാ നബി അലിഹിസ്ലാത്ത് വസ്സലാം മൂസാ നബി അലിഹിസ്ലാത്ത് വസ്സലാമിനെ അംഗീകരിക്കാത്തവൻ മുസൽമാനല്ല നൂഹ് നബി അലിഹിസ്ലാത്ത് വസ്സലാം അഥവാ ഇന്ത്യയിലെ മനു എന്നറിയപ്പെടുന്ന വ്യക്തി മനുവിനെ പ്രവാചകനായി അംഗീകരിക്കാത്തവൻ മുസൽമാനല്ല പക്ഷേ മുഹമ്മദിനെ ആദരിക്കാത്തവന് ഹിന്ദുവാകാം മുഹമ്മദിന് അംഗീകരിക്കാത്തവന് ക്രിസ്തു മതക്കാരനാകാം മുഹമ്മദിനെ അധിക്ഷേപിക്കുന്നവന് ജൂത മതക്കാരനാകാം പക്ഷേ ഈസയെ അനുകൂലിക്കാത്തവൻ അംഗീകരിക്കാത്തവൻ മുസൽമാനാവുക സാധ്യമല്ല
മോശസിനെ തള്ളിപ്പറയുന്നവന് മുസൽമാനാവുക സാധ്യമല്ല, മരുവിനെ തള്ളിപ്പറയുന്നവന് മുസൽമാനാവുക സാധ്യമല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് മതസൗഹാർദ്ദം മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറയാന. മറ്റൊരിടത്ത് ഖുർആൻ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വളരെ വ്യക്തമായും ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ വിളിച്ച് അവർ പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയരുത് എന്ന് മുസ്ലിങ്ങളോട് വളരെ വ്യക്തമായും ഖുർആൻ ഉദ്ഘോഷണം നടത്തുകയാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാർ അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഒരിക്കലും നിങ്ങൾ ചീത്ത പറയരുത്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചു, മതങ്ങളെ സംബന്ധിച്ചു, മതങ്ങളുടെ ഉത്ഭവങ്ങളെ സംബന്ധിച്ചു, എങ്ങനെയാണ് മതങ്ങൾ വ്യത്യസ്ത വഴികളിലേക്ക് ഒഴുകിപ്പോയത്, ഒരൊറ്റ സമൂഹമാകേണ്ടിയിരുന്ന മതങ്ങൾ എന്നതിനെ സംബന്ധിച്ചു. ഇസ്ലാം കേവലാർത്ഥത്തിലുള്ള ഒരു മതമല്ല എന്ന കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇസ്ലാം അതിന്റെ ആഘോഷമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ബലിപെരുന്നാളിന്റെ സന്ദേശം എന്താണ്, ആ സന്ദേശത്തിലൂടെ ലോകത്തിന് ഇസ്ലാം നൽകുന്ന പാഠങ്ങൾ എന്താണ് എന്ന് ഞാൻ ഹ്രസ്വമായി ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. കൂടുതൽ വിവരിക്കാൻ സമയം അനുവദിക്കുന്നില്ല, കാലാവസ്ഥയും അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യത്തിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്, ഈ ബലിപെരുന്നാൾ മുസ്ലിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുകയാണ്. പക്ഷേ ഈ നമ്മുടെ സന്തോഷത്തിന് കൂടുതൽ പ്രാധാന്യം കൈവന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇറാനും ഇറാഖും വളരെ വർഷങ്ങളോളം നടത്തപ്പെട്ടിരുന്ന യുദ്ധത്തിന്റെ അവസാനം കുറിക്കാനുള്ള കരടുരേഖകൾ ലോകവേദികളിൽ ഇന്ന് സജീവമായി പരിഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ അത് യുദ്ധം നിർത്തലിന് അനുവാദം നൽകിയതോടുകൂടി വളരെ സംഘട്ടനം, ഈ മധ്യപൂരസ്ഥ ദേശത്ത് സംഘർഷ കലുഷിതമാക്കിയിരുന്ന ഒരു സംഘട്ടനത്തിന് വിരാമം വിടാൻ പോവുകയാണ്. ഇത് ഈ സന്ദർഭത്തിൽ നമുക്ക് ആവേശമരുളേണ്ട, നമുക്ക് സന്തോഷമരുളേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും റഷ്യൻ ചെമ്പട നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിലെ ധീര മുജാഹിദുകൾ നീണ്ട 9 വർഷക്കാലം ചെറുത്തുനിൽപ്പ് നടത്തുകയും അങ്ങനെ ആ ചെറുത്തുനിൽപ്പിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ശാക്തിക ചേരിയായ സോവിയറ്റ് റഷ്യയുടെ ചെമ്പടയെ അഫ്ഗാനിൽ നിന്നും കെട്ടിക്കെട്ടിക്കാൻ അവരുടെ ധീരമായ വിശ്വാസത്തിന് സാധിച്ചു. ഇവിടെയും നാം സന്തോഷം കൊള്ളേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് അഫ്ഗാനികളുടെ വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. അഫ്ഗാനികളുടെ വിശ്വാസം എന്ന് പറയുന്നത് അപരന്മാരെ അധിക്ഷേപിക്കാനുള്ള നിങ്ങളുടെ ആർജവമല്ല. നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു കമ്മ്യൂണലിസ്റ്റ് അഥവാ വർഗീയവാദിയാകരുത്, ഒരു സാമുദായികവാദിയും നിങ്ങൾക്കൊരിക്കലും ആവുക സാധ്യമല്ല. കാരണം നിങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണ്. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന, ആദരിക്കുന്ന മതമായ ഇസ്ലാമിന്റെ വക്താക്കളായ നിങ്ങൾക്ക് സാമുദായികവാദിയാകാൻ സാധ്യമല്ല. യാ യുഹല്ലദീൻ ആമനു, ഏ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ ഓരോ കാര്യങ്ങളും ലോകത്തോട് പറയുന്നത്. അല്ലാതെ യാ യുഹൽ മുസ്ലിമൂൻ, ഏ വിശ്വാസികളെ, ഏ മുസൽമാന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ യാതൊന്നും പറയുന്നില്ല. മറിച്ച് പൊതുകാര്യങ്ങൾ മുഴുവൻ പറയുന്നത് യാ യുഹൽ നാസ്, ഏ മനുഷ്യമഹാസമൂഹമേ, ഏ മനുഷ്യമഹാസമൂഹമേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ ഓരോ കാര്യങ്ങളും പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണലിസ്റ്റ് ആകാൻ സാധ്യമല്ല, നിങ്ങൾക്ക് വിഭാഗീയവാദിയാകാൻ സാധ്യമല്ല, നിങ്ങൾക്ക് മതമൗലികവാദിയോ ഈ ലോക ഈ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിലുള്ള മതമൗലികവാദിയോ വർഗീയവാദിയോ ആകാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. കാരണം വർഗീയത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ സന്ദർഭത്തിൽ അതിലേക്ക് കൂടി ഞാനൊന്ന് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. വർഗീയത കൊണ്ട് ആധുനികമായി വ്യാഖ്യാനിക്കുന്നത് മതമൂല്യങ്ങളിൽ വിശ്വസിക്കാതെ കേവലം ഒരു വിഭാഗത്തോടുണ്ടാകുന്ന അന്ധമായ വിദ്വേഷത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സാമുദായിക വികാരത്തിനാണ് വർഗീയത എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ അത് അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മതമൂല്യങ്ങളിൽ വിശ്വസിക്കാതെ കേവലം ഒരു വിഭാഗത്തോടുണ്ടാകുന്ന അന്ധമായ വിദ്വേഷത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സാമുദായിക വികാരത്തിനാണ് വർഗീയത എന്ന് പറയുന്നത്. ഇതാണ് വർഗീയതയ്ക്ക് ആധുനികമായി നൽകുന്ന വ്യാഖ്യാനമെങ്കിൽ ഈ വർഗീയതയുടെ ഡെഫിനിഷനിൽ, ഈ വർഗീയതയുടെ വ്യാഖ്യാനത്തിൽ ഒരിക്കലും ഇസ്ലാമിനെ ഉൾപ്പെടുത്തുക സാധ്യമല്ല, ഹിന്ദുമതത്തെ ഉൾപ്പെടുത്തുക സാധ്യമല്ല, ജൂതമതത്തെയോ ബുദ്ധമതത്തെയോ ക്രിസ്തുമതത്തെയോ ഉൾപ്പെടുത്തുക സാധ്യമല്ല. എന്താണ് ഹിന്ദുമതം നമ്മോട് പറഞ്ഞത്? എന്താണ് ഹിന്ദുമതം വർഗീയ വീക്ഷണത്തെ സംബന്ധിച്ച് നമ്മോട് എന്തെങ്കിലും ഉദ്ഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല, അത് മാനവിക വീക്ഷണമാണ് ഉദ്ഘോഷിച്ചത്. ഹേ യഥാമാം പ്രപഥ്യന്തേ താം സ്ഥദൈവ ഭജാമ്യഹം മമ വർത്മാനു വർദ്ധന്തേ മനുഷ്യാപാർത്ഥ സർവശു. നിങ്ങൾ ദൈവത്തെ പുൽകാൻ ഏതേത് മാർഗങ്ങൾ സ്വീകരിച്ചാലും നിങ്ങൾ എന്റെ മാർഗത്തിൽ തന്നെയാണുള്ളത്, എന്റെ വഴിയിൽ തന്നെയാണുള്ളത് എന്ന് പറയുന്ന ഭഗവത്ഗീതയിലെ ദൈവം, ഈ ദൈവത്തെയാണ് ഹൈന്ദവ ദർശനം യഥാർത്ഥത്തിൽ പ്രതീകവൽക്കരിക്കുന്നതെങ്കിൽ ഹിന്ദുമതം ഒരിക്കലും വർഗീയതയ്ക്ക് പ്രോത്സാഹനം നൽകുന്നില്ല. നിങ്ങൾ അള്ളാഹുവിനെ, നിങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിലെത്താൻ ഇസ്ലാം സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ മാർഗത്തിൽ തന്നെയാണുള്ളത് എന്ന് ഭഗവത്ഗീതയിലെ ദൈവം നമ്മോട് പറയുന്നു. നിങ്ങൾ ദൈവത്തെ പുൽകാൻ ക്രിസ്തുമതമാണ് അവലംബിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്റെ വഴിയിൽ നിന്നും വിഭിന്നമല്ല എന്ന് ഭഗവത്ഗീതയിലെ ദൈവം നമ്മോട് പറയുന്നു. നിങ്ങൾ ദൈവത്തെ പുൽകാൻ ക്രിസ്തുമതമോ ജൂതമതമോ ബുദ്ധമതമോ വേണ്ട, ലോകത്തിലെ ഏത് മൂല്യങ്ങളായാലും ശരി, നിങ്ങൾ എന്റെ മാർഗത്തിൽ തന്നെയാണുള്ളത്, നിങ്ങൾ വിഭിന്നമായ ചേരിയിലല്ല എന്ന് വ്യക്തമായും ഭഗവത്ഗീതയിലെ ദൈവം നമ്മോട് പറയുന്നു. ഇസ്ലാം എന്താണ് പറയുന്നത്? ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം അവർക്കെതിരെ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് കേട്ടോ.
നിങ്ങളവരോട് നീതിപൂർവം പ്രവർത്തിക്കണം എന്ന ശക്തമായ ഉദ്ഘോഷണം നടത്തുകയാണ്. മറ്റൊരിടത്ത് ഖുർആൻ വളരെ വാചാലമായി കൊണ്ട് മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് പറയുകയാണ്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്നാ അക്രമകും ഇൻദല്ലാഹി തഖാകും. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ, നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ആക്കിയത് നിങ്ങൾ പരസ്പരം പോരടിക്കാനല്ല, ഒരു വിഭാഗം ഒരു വിഭാഗത്തെ അടിമകളാക്കി വെക്കുവാനുമല്ല, മറിച്ച് ലിതആറഫൂ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്നാക്രമക്കും ഇന്ദല്ലാഹി തഖാകും, അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുടെ മാനദണ്ഡം ഭക്തി 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 മാത്രമാണെന്ന് ലോകത്തോട് ഉച്ചയിത്തരം പ്രഖ്യാപിച്ച ഇസ്ലാം, ആ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് വർഗീയവാദിയാവുക സാധ്യമല്ല. അപ്പോൾ വർഗീയവാദവും മതവും തമ്മിൽ അജഗജാന്തരമുണ്ട്, ഇതൊരിക്കലും തന്നെ ഒരുമിച്ച് വരുന്നില്ല. പിന്നെ എങ്ങനെയാണ് മതവിശ്വാസികളെ വർഗീയവാദികളായി മുദ്രകുത്തുന്നത്? ഇവിടെ കൂടിയ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് സാമുദായികതയ്ക്ക് വേണ്ടിയല്ല, നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് വർഗീയത കുത്തിപ്പൊക്കാനല്ല, മറിച്ച് വിശാലമായ മാനവിക വീക്ഷണം, ഹജ്ജിന്റെ സന്ദേശം, ബലിയുടെ സന്ദേശം, മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം ഈ സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. അതിനായിരിക്കട്ടെ നിങ്ങളുടെ ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുണ്ണി മാഷ് സൂചിപ്പിച്ച ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, ഇസ്ലാം കലയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, കലയെ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് പറയുകയുണ്ടായി. ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കല ഏതൊരു മനുഷ്യനും നിരുത്സാഹപ്പെടുത്തുന്ന കലയാണ്. കലയുടെ പേരിൽ നടക്കുന്ന കൊലയെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയത്. മറിച്ച് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കലകളെ എന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. അദ്ദേഹം ഇവിടെ ഖുർആന്റെ വശ്യ സുന്ദരമായ ശൈലിയെ സംബന്ധിച്ച്, അതിൽ ഹഠാത് ആകർഷിക്കുന്ന ഘടകത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ കല. ഇസ്ലാം എന്നും കലക്ക് പ്രോത്സാഹനം നൽകിയിരുന്നു. ഇസ്ലാം അവതരിച്ചത് തന്നെ വിജ്ഞാനത്തിന്റെ ദീപിശിക നിങ്ങൾ ഏറ്റുക എന്ന ശക്തമായ മുദ്രാവാക്യം ലോകത്തിലെ ജനങ്ങളോട് മുഴക്കിക്കൊണ്ടായിരുന്നു. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്നതായിരുന്നു ഖുർആനിന്റെ ആദ്യമായി ഇറങ്ങിയ വചനം തന്നെ. ഇത് തന്നെ ഇസ്ലാം എന്തുമാത്രം വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകുന്നു, കലക്ക് പ്രാധാന്യം നൽകുന്നു. പ്രൊഫസർ ഡോക്ടർ എം ജി എസ് നാരായണന്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായിരുന്നു വിവിധ കലാ മേഖലകളിൽ മികച്ചു നിന്നിരുന്നത്. ഇബ്ന കുൽദൂമിന്റെ മുഖദ്ദിമ എന്ന ചരിത്ര ഗ്രന്ഥമാണ് മാനുഷിക ചരിത്രത്തിന്റെ മുഖവരിയായി ഗണിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രകാരന്മാരാണ്. അതുപോലെ ഇബ്നു സീനയുടെ അവിസെന്നയുടെ ഗ്രന്ഥങ്ങളാണ് മഹത് ഗ്രന്ഥങ്ങളായി, വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളായി ലോകത്ത് ഇന്നും അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏ നല്ലവരായ സഹോദരന്മാരെ, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന തങ്ങളുടെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ മഹത് വ്യക്തിത്വങ്ങളെ, നിങ്ങൾക്കേവർക്കും ഞാൻ 1000 പെരുന്നാൾ ആശംസകൾ നൽകുകയാണ്, ബലിപെരുന്നാൾ ആശംസകൾ നൽകുകയാണ്. നാളെ നിൻ പൊയ്കയിൽ 100 പൊൻ പൂവുകൾ പൂത്തുലഞ്ഞിടുവാൻ ഈദ് ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.